ഹേയ് വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവേക്. നമ്മുടെ വിജയ് അണ്ണൻ്റെ ലിയോ ഇറങ്ങിയിരിക്കുകയാണ്. ലിയോ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ എന്നല്ല, സമയം പോലെ കണ്ടു. അപ്പോൾ ലിയോയുടെ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മലയാളത്തിലെ കുറേ പ്രൊഡ്യൂസേഴ്സ് സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യരുത്, അത് പ്രഷ്യസ് ആയിട്ടൊരു പ്രോഡക്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ലോകേഷ് സമ്മതിക്കണം. പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ പടത്തെക്കുറിച്ച് എന്തും പറയാം, വിമർശിക്കാം, നല്ലത് പറയാം, മോശം പറയാം, പുള്ളി അത് കറക്റ്റ് ചെയ്യും. അതാണ് വേണ്ടത്. നമ്മുടെ കൊക്കണ്ണൻ ഈ അടുത്ത മേധാവിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം ആ സിനിമയ്ക്ക് ഇല്ലെങ്കിൽ തീർച്ചയായും പറയാൻ പറ്റണം, അത്രേ ഉള്ളൂ. റിവ്യൂസ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ ഒരു സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്നത് തന്നെയാണ്, നമ്മുടെ കാശാണല്ലോ. എനിവേയ്സ്, നമുക്ക് ലിയോയിലേക്ക് വരാം. വിജയ് അണ്ണൻ്റെ ഒരു വ്യത്യസ്തമായ പടമാണ് ലിയോ. വിജയ് അണ്ണൻ്റെ കുറച്ച് നാളായിട്ട് വരുന്ന പടങ്ങളെല്ലാം തന്നെ ടെംപ്ലേറ്റാണ്. ഏ തങ്കച്ചി പാസം, തമ്പി പാസം, കുടുംബ പാസം, അങ്ങനെ ഒരു ഫാമിലി, ഒരു സെൻറ്റിമെൻറ്റ്, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, പാസം എന്ന രീതിയിലാണ് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് ഭയങ്കര ഡിഫറൻറ്റാണ് ലിയോ. ലിയോയിൽ വിജയ് അണ്ണനെ കാണാനില്ല, അതൊരു ലോകേഷ് കനകരാജ് സിനിമയാണ്. സിനിമ തുടങ്ങുന്നത് മുതൽ നമ്മൾ കാണുന്നത് വിജയ് എന്ന ആക്ടറിനെയാണ്, വിജയ് എന്ന സ്റ്റാറിനെയല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. അതുപോലെ വളരെ ലോജിക്കായിട്ടുള്ള സീനുകളാണ് വന്നത്. നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും, പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വെറൈറ്റി പടമാണ്. ഞാൻ ഒരു ഘട്ടത്തിൽ വിചാരിച്ചു വിജയ് അണ്ണൻ്റെ കരിയർ ബെസ്റ്റ് മൂവിയായിട്ട് ചിലപ്പോൾ ഇത് മാറുമെന്ന്. കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാറും. ഏതായാലും പോസിറ്റീവ് കാര്യം പറയാം, വിജയ് അണ്ണൻ സൂപ്പറാണ്. അതുപോലെ നമ്മുടെ തൃഷ അടിപൊളിയാണ്. അങ്ങനെ കാസ്റ്റിംഗ് അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അർജുൻ്റെ കാസ്റ്റിങ്ങൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അർജുനൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കരമായിരിക്കും ഒരു ഇമ്പ്രഷൻ. കാരണം പഴയ ആക്ഷൻ കിങ് സ്റ്റാറാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിന്. അപ്പോൾ പുള്ളിയുടെയൊക്കെ ഒരു വലിയ ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നു. പുള്ളിയൊക്കെ നന്നായി ചെയ്തിട്ടുമുണ്ട്. സഞ്ജയ് ദത്തിൻ്റെ കാര്യം ഭയങ്കര വീക്കാണ്. പുള്ളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഫൈറ്റ് സീൻസൊന്നും അത്ര ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ മാത്യൂസ് കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്യൂസിൻ്റെ റോളും അടിപൊളിയാണ്. പിന്നെ ഹൈനയെക്കുറിച്ച് പറയുമ്പോൾ ഹൈനയുടെ VFX പൊളിയാണ്. ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്, ഒരു വിജയണ്ണൻ്റെ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് ഓൾ ഗുഡ്. സോ പടം ഓൾ ഗുഡായിരുന്നു. എല്ലാ രീതിയിലും ടോപ്പ് നോച്ച് ഒരു കനകരാജ് ഫിലിമായിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ ഇതിനകത്തുണ്ട്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയിലെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് മോശമല്ല കേട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇവരെ കൈ നീട്ടിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് വയലൻസ് കാണണമെന്നോ നിർബന്ധമോ ഒന്നുമില്ല ഇപ്പോഴും കാണാൻ. വിജയ് അണ്ണൻ തലപതി വിജയ് എന്ന് എഴുതി കാണിക്കുന്നത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എൻ്റയർലി ഡിഫറൻറ്റായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തലപതി വിജയ് എന്ന് എഴുതി കാണിച്ചത് ഭയങ്കര സംഭവമാണ്. തിയേറ്ററിനകത്തിരുന്ന എക്സ്പീരിയൻസ് കിട്ടണം, നിങ്ങൾ തീർച്ചയായും തിയേറ്റർ കാണണം. ഭയങ്കര രസമായിരുന്നു അത്, വെറൈറ്റി. ഏതായാലും ഇൻ്റർവെല്ല് വരെ പടം ആ രീതിയിൽ നന്നായി പോയി. ഇൻ്റർവെല്ലിന് നല്ല ഹൈപ്പിലാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാൻ പോയി, ആ ഹൈപ്പിലാണല്ലോ, ഇനി അടുത്ത ലെവലായിരിക്കും പണം എന്ന് വിചാരിച്ചിട്ടാണ് ചായയൊക്കെ കുടിച്ച് നമ്മൾ സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി വരുന്നത്. ഇൻ്റർവെല്ലിന് ശേഷം പടത്തിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ പിന്നെ അത് വിജയ് എന്ന സ്റ്റാറിൻ്റെ സിനിമയും മാറി. അതായത് വിജയുടെ നമ്മൾ കണ്ടിട്ടുള്ള വിജയ് അണ്ണൻ്റെ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ടെംപ്ലേറ്റ് മൂവികളുടെ രീതിയിലേക്ക് മാറി. നമ്മൾ കണ്ടിരിക്കുന്ന പല സാധനങ്ങളും വരാൻ തുടങ്ങി. ലോകേഷ് കനകരാജ് തന്നെയാണ് സംവിധാനം ചെയ്തതെന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു. എനിക്ക് തോന്നി അറ്റ്ലി ആണോ സെക്കൻഡ് പാർട്ട് ചെയ്തതെന്ന് ഒരു സംശയം വരെ തോന്നി. ആ രീതിയിലേക്ക് പടം മാറി. പിന്നീട് വന്ന ചേസീനും ഒക്കെ ഭയങ്കര മോശം VFX ആയിരുന്നു. എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പടം ആദ്യം നല്ല ലെവലിൽ പോയിക്കൊണ്ടിരുന്ന പടം പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഏതായാലും സെക്കൻഡ് ഹാഫ് ഭയങ്കര വേറെ ലെവലിൽ, നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ട പടമേ അല്ല എന്ന രീതിയിലേക്ക് മാറി. പിന്നെ നമ്മുടെ ബാബു കണ്ണടിച്ചേട്ടൻ, ബാബു കണ്ണടിച്ചേട്ടൻ്റെ ഒരു കം ബാക്ക് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അത് പുള്ളി വരുന്നു എന്നൊക്കെ വിചാരിച്ചു. കഷ്ടമാണ് കേട്ടോ, പുള്ളിയെ വെറുതെ കൊണ്ടുവന്ന് നിർത്തിയ പോലെ ആയിപ്പോയി. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. ഞങ്ങളുടെയൊക്കെ കാലത്ത് വലിയൊരു സ്റ്റാറായിരുന്നു മനുഷ്യൻ. ഒരു ആക്ഷൻ സ്റ്റാറിനെ ഇങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് ഭയങ്കര വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ വിജയ് അണ്ണൻ്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇമ്പാക്റ്റ് ചെയ്തില്ല. അത്
കുറെ കൂടി വർക്ക് ചെയ്യണമായിരുന്നു, അദ്ദേഹത്തെ ഇമ്പാക്റ്റ് ചെയ്തതേയില്ല. ഭയങ്കരമായിട്ട് മോശമായിട്ട് തോന്നി. അതേ കണക്ക് വില്ലന്മാരും അവരുടെ പെർഫോമൻസൊക്കെ അടിപൊളിയാണെങ്കിലും അവരുടെയും എന്താ പറയുക, ബാക്ക് സ്റ്റോറിയും അവരുടെ ബോൺസും ഒന്നും ശരിയായിരുന്നില്ല. ഒരു ലോകേഷ് കനകരാജ് സിനിമയെ പ്രതീക്ഷിക്കുന്ന കണക്കല്ല, കാരണം പുള്ളിയുടെ മറ്റ് സിനിമകൾ ഇപ്പോൾ കൈതി ആണെങ്കിലും വിക്രമാണെങ്കിലും ഒക്കെ വില്ലന്മാർക്ക് സ്ട്രോങ് പെർഫോമൻസ് ഉണ്ട്, അവരുടെ സ്ട്രോങ് ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫീല് കിട്ടിയില്ല. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് എൽ സി യുവിൽ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. ഈ സിനിമ തീർച്ചയായും കാണാം, വൺ ടൈം വാച്ചബിളാണ്, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്, തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യുക. ഇതാണ് എനിക്ക് ലീവ് കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അത് ഷെയർ ചെയ്യുന്നത് മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും താഴെ സ്പോട്ടിഫൈയിൽ താഴെ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അക്കൗണ്ടുകൊണ്ട് DM ചെയ്യാം.